ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടുപറമ്പ് ഒന്ന് ചുറ്റി കാണാം. ഇത് ആദ്യം തന്നെ കാണുന്നത് മഞ്ഞളാണ്, ചെറിയൊരു മഞ്ഞൾ കൃഷിയുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് കപ്പയാണ് കാണുന്നത്, കപ്പയുടെ തൈയാണ്. അതിൻ്റെ നടുക്ക് ഞങ്ങൾ നടന്ന് പോയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു വഴി ഉണ്ടായിട്ടുണ്ട്, നടന്ന് നടന്നായതാണ്. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് പൈനാപ്പിൾ ചെടിയാണ്. പൈനാപ്പിൾ ചെടി കുറച്ചധികമുണ്ട്, എല്ലാ സൈഡിലും കുറച്ചധികമായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന മരം ഉണ്ടല്ലോ, ഇതെനിക്ക് പേരറിയില്ല കേട്ടോ, നല്ല നീളത്തിൽ പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ വിത്ത് വീഴുന്ന സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ ചെടികളൊക്കെ മുളച്ച് വരും. പക്ഷെ ഇതിൻ്റെ പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ ഇല കണ്ടോ, ബാക്ക് സൈഡ് നല്ല സിൽക്ക് പോലെയാണ്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു പ്രത്യേകതയുള്ളതാണ്. പിന്നെ കാന്താരിമുളക്, പിന്നെ ഇത് ചേമ്പ്, പിന്നെ കുറച്ച് കുരുമുളകുണ്ട്. പിന്നെ മെയിനായിട്ട് കപ്പയാണ് കേട്ടോ പറമ്പിലുള്ളത്. ഇത് ലോക്ക്ഡൗൺ അതിന് ശേഷമാണ് കൂടുതലും കപ്പയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കാണുന്ന ചേമ്പും ഇതൊക്കെയാണ്, നല്ല പച്ചപ്പുല്ലൊക്കെ ഇവിടെ കണ്ടോ, ചേമ്പൊക്കെ കുറച്ചധികം ഉണ്ട്. ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ, ഇത് വാഴ കൊലച്ചെടുക്കുന്നതാണ് കേട്ടോ, ഒരു വാഴ കൊലച്ചിട്ടുണ്ട്. ഇതെൻ്റെ മൾബറി ചെടിയാണ്. ഈ മൾബറി ചെടി ഞാൻ കുറേ നട്ടിട്ടുണ്ട്. മൾബറി ചെടി ഞാൻ ചെറുതുണ്ടാകുമ്പോൾ നട്ടതാണ് ഈ കാണുന്നത്. അത് ഇത്തിരി വലുതായി, അതിലിഷ്ടംപോലെ മൾബറി പിടിക്കാറുണ്ട്. ഇനി കാണുന്നത് എഗ് ഫ്രൂട്ടിൻ്റെ തൈയാണ്, മുട്ടപ്പഴം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യമായിട്ട് ഇപ്രാവശ്യം ഒരു രണ്ടെണ്ണം പിടിച്ചു. പിന്നെ ഇത് ഉമ്മ നട്ടിട്ടുള്ള ഇഞ്ചിയാണ്. ഇത് വയമ്പാണ് കേട്ടോ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ വയമ്പ്? ഇത് പിന്നെ മഞ്ഞൾ, വീണ്ടും മഞ്ഞളും ചേമ്പും ഇതൊക്കെയാണ്. പിന്നെ കപ്പ, കപ്പയുടെ തൈയാണ്. അത് കുറച്ചധികം തന്നെ ഉണ്ട് കപ്പയുടെ. ഉണ്ടോ, ഒരു കാറൊക്കെ പോകുന്നുണ്ടോ, റോഡ് സൈഡിലാണ് കേട്ടോ ഇത്. ഇത് കുമ്പളത്തിൻ്റെ തൈയാണ്, ചെറിയ പച്ചക്കറി കൃഷിയും കൂടിയുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതിന് കുറേ പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് ഞങ്ങൾക്ക് കപ്പയുടെ കൃഷി തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വാഴക്കൃഷിയുണ്ട്, കുറച്ച് കവുങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്.